മുൻവശത്ത് എത്തിച്ചേണ്ടത്. പ്രദേശത്തേക്ക് ടൗൺ ഹാളിന് അകത്തുള്ള വോളണ്ടിയേഴ്സും ഈ സ്റ്റേജിന്റെ ഇടതുവശത്ത് ഉണ്ടാവും, അവരാണ് ഉണ്ടാവുക. അതുകൊണ്ട് ടൗൺ ഹാളിന് അകത്തുള്ള എല്ലാവരും പുറത്തേക്ക് വരേണ്ടതാണ്. ഒരു പ്രത്യേക അറിയിപ്പ് ടൗൺ ഹാളിന്റെ മുൻവശത്ത് എത്തിച്ചേണ്ടതാണ്. ഈ ശോഭയാത്രയുടെ ഉത്തരവാദിത്തങ്ങളോടും ഞങ്ങൾ നന്നായിരിക്കുകയാണ്. എല്ലാ ശോഭയാത്ര നിയന്ത്രണങ്ങളും
ഉൾപ്പെട്ടതാണ് ആ ശോഭയാത്രയും കൂടി ചേർന്ന് മഹാശോഭയാത്രയായി ാണ് മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഇന്ന് കൃഷ്ണാഷ്ടമി ജന്മദിനത്തിൽ യാതൊരു സംശയമില്ല, നിങ്ങൾ വീട്ടിൽ നിൽക്കാതെ സൈഡിലേക്ക് മാറി നടക്കുക. എന്നാലോ കുട്ടികളുടെ കുഞ്ഞാടിയിലെ ശോഭയാത്ര മൊത്തം ഇടതു വശത്തായി കഴിഞ്ഞാൽ പറഞ്ഞ നമ്മൾ ശോഭയാത്ര പുറപ്പെടും. നയനമനോഹരമായ ശോഭായാത്ര Thank you.
കൈകാലുകളുടെ പ്രയാണം ആരംഭിച്ച ഈ മഹാശോഭയാത്ര ഭഗവതി ക്ഷേത്രത്തിലെത്തി ചേരുന്നു. മുഴുവൻ മുഴുവൻ ഭക്തജനങ്ങളും ഈ കൃഷ്ണനാമങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് ഈ ശോഭായാത്രയിൽ അണിചിട്ടുമാരും നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. സൈഡിൽ നിന്ന് മുഴുവൻ അവരവരെ സ്വതസിദ്ധമായ ശൈലിയിൽ നടക്കട്ടെ. മുന്നിൽ നിന്ന് ആരും നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഭംഗിയുണ്ടാവുക, കാണാൻ ഭംഗിയുണ്ടാവുക. ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ലോകത്തിന്റെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും മന്ത്രമോദിയ ഭഗവാൻ കൃഷ്ണന്റെ ജന്മദിനം ഇന്ന് കേരളക്കരയാകെ ക്രോധരസ്മരണ അയവിറക്കിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ മറ്റൊരംഗം ആരും ഉണ്ടാവില്ല കേട്ടാ, നമ്മളെ ഫസ്റ്റ് കടക്കുന്നത്. വണ്ടി വന്നു.